എപ്പിസോഡിൽ നമ്മുടെ അരുമനാഥനായ യേശു കർത്താവിൻ്റെ അപ്രയോജന ദാസൻ്റെ ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ അതിമനോഹരമായ ഉപമയുടെ പൊരുളിനെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലന്മാർ നമ്മുടെ കർത്താവിനോട്, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞതായ സമയത്താണ്, നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ഉപമ നമ്മുടെ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഉപമയിലൂടെ യേശു ഉദ്ദേശിക്കുന്ന, നാം പഠിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട പാഠം, നാം ഒരിക്കലും മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കുവാൻ പാടില്ല. ഇതിന് മുൻപൊരിക്കൽ യേശു പറഞ്ഞിട്ടുണ്ട്, സഹോദരന് ഇടർച്ച ഉണ്ടാക്കുന്നതിനേക്കാൾ ഭേദം നല്ലത്, നിന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി നീ കടലിൽ പോയി ചാടുന്നതാണ്. അത്രമാത്രം കൂട്ടുവിശ്വാസിയുമായി സഹോദരനുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ പ്രാധാന്യം കർത്താവിൻ്റെ ഉപദേശങ്ങളിലും ഉപമകളിലും വ്യക്തമാക്കുന്നുണ്ട്. സ്വയം വഴിതെറ്റുന്നതിനേക്കാൾ അപകടമാണ് മറ്റുള്ളവരെ വഴിതെറ്റിക്കുക എന്നുള്ള ഒരു പാഠം കൂടെ ഈ ഉപമയിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാം ഈ ഭൂമിയിൽ ചുരുങ്ങിയ ആയുസ് മാത്രമാണ് നമ്മൾക്ക് ജീവിക്കുവാനായിട്ടുള്ളത്. 70 ഏറെയായാൽ 80 മാത്രമെന്ന് പാട്ടുകാരൻ പാടുന്നുണ്ട്. 70 or 80 കൂടി വന്നാൽ 100 വയസ്സ് ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നു. അതിനുശേഷം നാം ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടുകയാണ്. അങ്ങനെ നാം ഈ ഭൂമിയിലായിരിക്കുന്ന ഈ ചുരുക്കം നാളത്തെ ഈ ജീവിതത്തിനിടയിൽ മറ്റുള്ളവർക്ക് ഒരു ഇടർച്ച വരുത്തുവാൻ, മറ്റുള്ളവർക്ക് ഒരു വേദന സൃഷ്ടിക്കുവാൻ തയ്യാറാകുന്നത് ഗുരുതരമായ പാപമാണ് എന്നുള്ള ഒരു വലിയ സത്യമാണ് ഈ ഉപമയിലൂടെ കർത്താവിന് നമ്മളോട് പറയുവാനായിട്ടുള്ളത്. കെന്നഡി വിൽസൺ എന്ന വേദശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞതായ ഒരു സംഭവം ഈ ഉപമയുമായി ബന്ധമുള്ളത് കൊണ്ട് ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. അയോധ്യനായ ഒരു മനുഷ്യൻ മരണം കാത്തു കിടക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും മരണം കടന്നു വരുന്നില്ല. മരണത്തിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകൾ ശാരീരികമായും മാനസികമായും ഒക്കെ തന്നെ അലട്ടുവാൻ തുടങ്ങി. അദ്ദേഹം വളരെ അസ്വസ്ഥനായി മാറി. ഇത് കണ്ടതായ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി എങ്ങനെയാണ്, ഈ മനുഷ്യൻ ഒരു ചെറിയ ബാലനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വീടിനടുത്തുള്ള നാൽക്കവലയിൽ ഇങ്ങനെ പോയി നിൽക്കും, ധാരാളം വാഹനങ്ങൾ അതുവഴി കടന്നു വരും. ആ വാഹനം ഓടിക്കുന്ന ആൾക്കാര് അവർക്ക് പോകേണ്ടതായിട്ടുള്ള വഴി ഈ ബാലിനോട് ചോദിക്കും. അപ്പൊ കിഴക്കോട്ട് പോകേണ്ടവർക്ക് അദ്ദേഹം പടിഞ്ഞാറോട്ടും, തെക്കോട്ട് പോകേണ്ടവർക്ക് വടക്കോട്ടും വഴി തെറ്റിച്ച് പറഞ്ഞ് അവരെ കബളിപ്പിക്കുന്നത് ഈ ബാലന്റെ ഒരു നിർദോഷ ഫലിതമായി അദ്ദേഹം കരുതി. അങ്ങനെ ഒരുപാട് പേരെ ചെറുപ്പത്തിൽ അദ്ദേഹം ചൂണ്ടുപലക തെറ്റായ ദിശയിലേക്ക് തിരിച്ചു വെച്ച് വഴി തെറ്റിച്ച് പറഞ്ഞുവിടുമായിരുന്നു. ഈ പ്രായമായി മരണം ആഗ്രഹിച്ചിട്ടും മരണം കടന്നു വരാതെ അസ്വസ്ഥനായി കിടക്കുന്നതായ വേളയിൽ അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, ഒരുപക്ഷേ എൻ്റെ ബാല്യകാലത്ത് ഞാൻ ഒരുപാട് പേരെ വഴിതെറ്റിച്ച് തെറ്റായ ദിശയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിന് ദൈവം എനിക്ക് തരുന്ന ശിക്ഷയായിരിക്കാം ഈ വാർദ്ധക്യത്തിൽ ഞാൻ അനുഭവിക്കുന്നതെന്ന് ദുഃഖിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ഒരു വൃദ്ധനെ കുറിച്ചുള്ള ഒരു സംഭവമാണത്. നമുക്ക് നമ്മോട് തന്നെ ഒന്ന് സ്വയം ചോദിക്കാം, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇടർച്ചയായിട്ടുണ്ടോ? ഇടർച്ച വരുത്തുന്നത് വളരെ ഗുരുതരമായ, ഗൗരവതരമായ ഒരു പാപമായി
കർത്താവ് ഈ ഉപമയിലൂടെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. ജോർജ് ഹെർബർട്ട് എന്ന് പറയുന്നതായ മറ്റൊരു പ്രസിദ്ധനായ മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കുവാൻ കഴിയാത്തവൻ തനിക്ക് യാത്ര ചെയ്യേണ്ട പാലം തകർക്കുന്നവനാണ്. ക്ഷമ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവിക സ്വഭാവമാണ്. ക്ഷമ പാലിക്കുവാൻ കഴിയാത്തൊരു വ്യക്തി അയാൾക്ക് സഞ്ചരിക്കേണ്ടതായ പാലം സ്വയം തകർക്കുന്നവനാണെന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ നാം പങ്കുവച്ചത്. മനുഷ്യ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു പ്രമേയമാണ് ക്ഷമയെന്ന് പറയുന്നത്. ക്ഷമ കൂടാതെ നമുക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം വളരെ അസഹ്യമാണ്. ഓരോ ദിവസവും നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നാം ഇടപെടുന്ന ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ എത്രയോ തവണ ക്ഷമിക്കേണ്ടതായിട്ടുള്ള അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ക്ഷമ ഒരു ദൈവിക സ്വഭാവമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ യേശു കർത്താവ് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മോട് ക്ഷമിച്ചതിന് ശേഷമാണ് നാം മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് തന്നെ. ലോകത്തിലെ ഏറ്റവും ക്ഷമയുടെ മൂർത്തിമത് ഭാവം നസ്രയനായ യേശുവായിരുന്നുവെന്ന് മഹാത്മ ഗാന്ധിജി പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സകല ഞരമ്പുകളിലും പീഡിപ്പിക്കപ്പെടുന്ന സമയത്തും മുഗൾധാമലയിൽ പച്ചമരത്തിൽ മൂന്നാണികളിൽ അവസാനത്തെ തുള്ളി ചോര പോലും മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഊറ്റിക്കൊടുക്കുന്നതായ വേളയിലും തൻ്റെ ശത്രുക്കളെ നോക്കിക്കൊണ്ട് പിതാവിനോട് യേശു പ്രാർത്ഥിച്ചത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. സ്വന്തം ജീവിതത്തിൽ ക്ഷമ പ്രാവർത്തികമാക്കിയ ശേഷമാണ് മറ്റുള്ളവരോട് നാം ക്ഷമിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. പത്രോസ് ചോദിച്ച, കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനോട് എത്ര പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടത്? ഏഴ് പ്രാവശ്യമാണോ? യേശു പറയുന്നു, ഏഴ് പ്രാവശ്യമല്ല, ഏഴ് എഴുപത് പ്രാവശ്യം. എഴുപത് ഗുണം ഏഴ് 490. 490 പ്രാവശ്യം ക്ഷമിച്ച് 491 പ്രാവശ്യം ദേഷ്യപ്പെടാനല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ക്ഷമയ്ക്ക് ഒരു മാനദണ്ഡമില്ല, ക്ഷമയ്ക്കൊരു അതിർവരമ്പില്ല. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന, നമ്മളെ അസ്വസ്ഥരാക്കുന്ന എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ടുള്ള ഒരു വലിയ ചുമതലയാണ് ദൈവമക്കളായി തീരുന്നതിലൂടെ നാം ഏറ്റെടുക്കുന്നത്. കൊലോസ്യലേഖനം 3:13 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരു വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുവീൻ. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഈ ക്ഷമ ഇല്ലായ്മ കൊണ്ട് എത്രമാത്രം കൊലപാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 10 പൈസയുടെ തർക്കത്തിന് വേണ്ടി കത്തിക്കുത്തിൽ കൊല്ലപ്പെട്ട എത്രയോ സംഭവങ്ങൾ നമ്മൾക്കറിയാം. ഒരു കമന്റ് അടിച്ചതിൻ്റെ പേരിൽ വെട്ടിക്കൊന്ന, വീട് കയറി വെട്ടിക്കൊന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മൾക്കറിയാം. നാം വാഹനത്തിൽ പോകുമ്പോൾ സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കാൻ ന്യായം, നിസ്സാര വിഷയത്തിൻ്റെ പേരിൽ വഴക്കുണ്ടായി പിന്നീട് വീട് കയറി ആക്രമിച്ച് കൊലപാതകങ്ങൾ നടത്തിയ എത്രയെത്ര സന്ദർഭങ്ങൾ നമ്മൾക്കറിയാം. ഒരു നിമിഷം നാം ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ മരണം പോലും നമ്മൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുമായിരുന്നു. എഫേസ്യ ലേഖനം 4:32 നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമിക്കുന്ന ഒരു മനുഷ്യൻ സൗമ്യതയുള്ളവനായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഈ പ്രോഗ്രാം കാണുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെറുതായി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ഞാൻ ഇനി ക്ഷമിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുവാൻ നമ്മൾ തീരുമാനമെടുത്താൽ നമ്മുടെ ആ ഒരു ദിവസം എത്ര മനോഹരമായിരിക്കും. നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ടാകുകയില്ല, നമ്മളെ ഉപദ്രവിക്കുവാൻ ആരും തയ്യാറാകുകയില്ല. കാരണം
നമ്മളെല്ലാവരോടും ക്ഷമിക്കുന്നവനാണ്. നമുക്ക് സ്വന്തമായ ഒരു സ്വാർത്ഥ ചിന്താഗതിയില്ല. എത്ര മനോഹരമായ ഒരു ദൈവികമായ ജീവിതമായിരിക്കും അത്. ക്ഷമിക്കുമ്പോൾ ക്ഷമിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിനാണ്, ക്ഷമിക്കപ്പെടുന്നവൻ്റെ മനസ്സിനേക്കാൾ സ്വസ്ഥത ലഭിക്കുന്നത്. നമ്മളെ പല രീതിയിൽ ഉപദ്രവിച്ചതായ ഒരു വ്യക്തിയോട് നമ്മൾ ഹൃദയപൂർവം ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരം മുഴുവനും ഇല്ലാതാകുകയാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, പ്രത്യേകിച്ച് ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനായിരുന്ന സമയത്ത് ഭവന സന്ദർശനം നടത്തുന്ന വേളയിൽ പല അമ്മച്ചിമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് അച്ഛനെ പ്രതി ഞാൻ അവളോട് ക്ഷമിച്ചിരിക്കുകയാണ്, പക്ഷെ മരിച്ചാലും ഞാൻ അവളോട് മറക്കുകയാണ്. ഈ മറക്കാത്ത ക്ഷമ ക്ഷമയല്ല. നമ്മൾ നമ്മുടെ ഒരു സഹോദരനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവൻ നമ്മളോട് ചെയ്ത ദ്രോഹം ഒരിക്കലും ഓർക്കാതെ വണ്ണം അതെന്നേക്കുമായി ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഉപമകളിലൂടെയാണ് കൂടുതലും സംസാരിച്ചത്. അവൻ ഉപമ കൂടാതെ ഒന്നും സംസാരിച്ചില്ല എന്ന് വരെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഈ ഉപമകളിലൂടെ കർത്താവ് സംസാരിക്കാൻ തന്നെ കാരണം ലളിതമായ കഥകളിലൂടെ സംഭവങ്ങളിലൂടെ ചില ആത്മീയ മർമ്മങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതായ ഒരു ലക്ഷ്യമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. ഇവിടെ പറയുന്ന ഈ ഉപമയിൽ ശിഷ്യന്മാർ കർത്താവിനോട് പറയാണ്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം. എന്നാൽ നമ്മളൊക്കെയും മനസ്സിലെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, വിശ്വാസി എന്ന് എനിക്ക് പേരുണ്ടെങ്കിലും പലപ്പോഴും പല സന്ദർഭങ്ങളിലും വിശ്വാസം നിറയാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകാറുണ്ട്. ശിഷ്യന്മാരെ പോലെ നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം. ഈ ഉപമയിൽ ഇടർച്ച വരുത്തരുത്, ക്ഷമിക്കണമെന്നീ കൽപ്പനകൾ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുകയാണ്. പക്ഷെ അവർക്ക് പറയുവാനായിട്ടുള്ളത്, കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. നമ്മെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇന്നലത്തെയുള്ള വിശ്വാസമായിരിക്കരുത് എനിക്ക് ഇന്നുണ്ടാവേണ്ടത്, എൻ്റെ ഇന്നത്തെ വിശ്വാസത്തേക്കാൾ അധികം എനിക്ക് നാളെ ഉണ്ടാകണം. അങ്ങനെ നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തണമെന്നുള്ളൊരു ചിന്താഗതി നമുക്കെല്ലാവർക്കും ഉണ്ട്. കർത്താവിന് കൊടുക്കുന്ന മറുപടി എന്താണ്? ഒരു കടുമണിയോളം വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാൻ പറഞ്ഞാൽ അതനുസരിക്കും. വിശ്വാസത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതാണെന്ന് നമ്മൾക്കറിഞ്ഞുകൂടാ. ഇന്ന് പലപ്പോഴും അനേക രോഗികൾ, ക്യാൻസർ രോഗികൾ, അതുപോലെയുള്ള ഭീകരമായ മാരകമായ രോഗങ്ങൾ ബാധിച്ചതായ അനേക വ്യക്തികൾ ഇന്ന് പല മീറ്റിങ്ങുകളിൽ അവർ സൗഖ്യം പ്രാപിക്കാറുണ്ട്. അതൊരിക്കലും ആ പ്രസംഗിക്കുന്നയാളുടെ മിടുക്കോ ആ ക്രൂസേഡ് നടത്തുന്നയാളുടെ മിടുക്കോ അല്ല. ഈ വരുന്ന രോഗിയുടെ വിശ്വാസത്തെ കർത്താവ് കണ്ട് മാനിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് പലപ്പോഴും നടത്തുന്നവരെടുക്കുന്നത്, ദൈവത്തിന് കൊടുക്കേണ്ട ക്രെഡിറ്റ് പോലും ഈ ക്രൂസേഡ് നടത്തുന്ന ആൾക്കാരെടുക്കാറുണ്ട്. അതിന് ദൈവം അവരോട് ന്യായം വിധിച്ചുകൊള്ളും. എന്നാൽ പല മീറ്റിങ്ങുകളിലും രോഗസൗഖ്യം നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ വരുന്ന രോഗികളുടെ അഴമേറിയ ആ വിശ്വാസമാണ്. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ഒരു കാട്ടത്തിയോട് അത് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കുമെന്ന് പറയുന്നത് ആശ്ചര്യമായി ആ കാട്ടത്തി കടലിൽ ഓടിപ്പോയി അവിടെ നടുക എന്നുള്ള അർത്ഥത്തിലല്ല. കർത്താവ് അതിൻ്റെ ഒരു ആത്മീയ അർത്ഥമാണ് പറയുന്നത്. വിശ്വാസം കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളൊരു സത്യം അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് അവരോട് പറഞ്ഞതാ. ഡാനിഷ് ചിന്തകനായ സോറൻ ക്രിക് ഗാർഡ് അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഹാർഡ് ടു ബിലീവ് നോട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് ബട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഹാർഡ് ടു ഒബേ. മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളത് കൊണ്ടല്ല നാം പലതും വിശ്വസിക്കാത്തത്, പ്രത്യുത
അനുസരിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. ക്രിസ്തീയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ശിക്ഷണ രീതി എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. വലിയ തിയോളജി പഠിക്കുന്നതോ വലിയ ദൈവശാസ്ത്രം കാണാതെ പഠിക്കുന്നതോ ഒന്നുമല്ല. ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധക്കളത്തിലുള്ള പോരാട്ടമാണെങ്കിലും അതോടൊപ്പം തന്നെ മറുവശം വളരെ ലളിതമായൊരു ജീവിതമാണ്. ദൈവത്തെ കണ്ണടച്ച് അനുസരിക്കുക, ദൈവത്തെ അന്ധമായി വിശ്വസിക്കുക. ദൈവം നമ്മുടെ അനുസരണത്തെ പരീക്ഷിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ അനുസരിക്കുന്നതിൽ നമുക്ക് വിമുഖതയുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. അല്ലാതെ വലിയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യുവാൻ കഴിയാത്ത വണ്ണമുള്ള വലിയ കാര്യങ്ങൾ പരീക്ഷിക്കുവാനായി നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടല്ല, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഏൽപ്പിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തോട് അനുസരണമുള്ളവനാണോ, ദൈവത്തോട് വിശ്വസ്തയുള്ളവനാണോ എന്ന് നോക്കിക്കൊണ്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും പരിശോധിക്കുന്നത്. ഫലസ്തീൻ നാട്ടിലെ ഒരു അടിമയായ കർഷകനാണ് കർത്താവ് പറഞ്ഞ ഈ ഉപമയിലെ കഥാപാത്രം എന്ന് പറയുന്നത്. ഒരു അടിമയായ കർഷകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അടിമയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവനൊരൊറ്റ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. യജമാനൻ എന്ത് കൽപ്പിക്കുന്നുവോ ചോദ്യം ചെയ്യാതെ, വ്യവസ്ഥ കൂടാതെ, അൺകണ്ടീഷണലായി അനുസരിക്കുക. ദൈവം നമ്മളോട് പറയുന്നതായ, ചെയ്യുവാൻ ആവശ്യപ്പെടുന്നതായ കാര്യങ്ങൾ പ്രകൃപ്പ് കൂടാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, വ്യവസ്ഥ കൂടാതെ, ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരടിമ അവൻ്റെ യജമാനോട് തർക്കുത്തരം പറയുകയില്ല, മറുത്ത് സംസാരിക്കുകയില്ല, തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുകയില്ല. കർത്താവ് നമ്മളോട് അപേക്ഷിക്കുകയല്ല, കർത്താവ് നമ്മളോട് ആജ്ഞാപിക്കുകയാണ്, കർത്താവ് നമ്മളോട് കൽപ്പിക്കുകയാണ്, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവത്തെ വ്യവസ്ഥ കൂടാതെ അനുസരിക്കുവാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ ചെയ്ത ആദ്യത്തെ അടയാളമെന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ ആ സംഭവമാണ്. അവിടെ ലളിതമായ ഒരു അനുസരണമാണ് അത്ഭുതം പ്രവർത്തിക്കാൻ കാരണം. ശിശുത്വത്തിൻ്റെ വ്യവസ്ഥ അറിയാമായിരുന്ന യേശുവിൻ്റെ അമ്മയായി മറിയം അവിടെ വന്ന ശുശ്രൂഷക്കാരോട് എന്താണ് പറയുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 2:5 പറയുന്നുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതേപടി ചെയ്യുവിൻ. യേശു എന്ത് കൽപ്പിക്കുന്നോ അത് നിങ്ങൾ അനുസരിക്കുക. വേദോത്സവം ആദ്യമാണെന്നും പരിശോധിച്ചാൽ നമ്മൾക്കറിയാം, ദൈവം അപേക്ഷിക്കുന്ന ദൈവമല്ല, ദൈവം പറയുന്ന ദൈവമല്ല, അവൻ ആജ്ഞാപിക്കുന്ന ദൈവമാണ്, അവൻ അരുളി ചെയ്യുന്ന യഹോവയാണ്, അവൻ കൽപ്പിക്കുന്ന ദൈവമാണ്. അപ്പോസ്തല പ്രവൃത്തി 17:30 നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ മനുഷ്യരോട് കൽപ്പിക്കുക. വെളിപ്പാട് പുസ്തകം 3:20 നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. പക്ഷേ പല ആൾക്കാരും അത് അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിലല്ല മനസ്സിലാക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും. ചില ആൾക്കാർ ധരിക്കുന്നത് നമ്മുടെ കർത്താവ് ഒരു ദാസനെ പോലെ വന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് വിഷക്കാരൻ അപേക്ഷിക്കുന്നത് പോലെ അപേക്ഷിക്കുകയാണെന്ന്, അങ്ങനെ ആ വാക്യത്തെ കാണുന്നവരുണ്ട്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നത് ഒരു യാചനയല്ല, അത് അപേക്ഷയല്ല, പിന്നെ എന്താണ്, അതൊരു അധികാരത്തിൻ്റെ സ്വരമാണ്. ഉദാഹരണത്തിന് ഒരു സംഭവം നമുക്കറിയാം. ഒരു പോലീസുകാരനൊരു പ്രതിയെ പിടിക്കുവാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ ചെല്ലുന്നു.
വാതിൽ വഴിയിലൂടെ നോക്കുമ്പോൾ ഈ പ്രതി അകത്തുണ്ടെന്ന് അറിയുന്നു. പോലീസുകാരൻ അവിടെ വന്നുകൊണ്ട് ആ വാതിലിന് കൈകൊണ്ട് മുട്ടുകയാണ്. അതൊരിക്കലും ഒരു അപേക്ഷയല്ല. ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, വേഗം നീ ഇറങ്ങി വന്നോണം, ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്നുള്ള ഒരു അധികാരത്തിന്റെ സ്വരമാണ്. കർത്താവ് നമ്മുടെ ഹൃദയവാതിൽകൾ നിന്ന് ഒരു യാചകനെ പോലെ അപേക്ഷിക്കുകയല്ല, കേൾക്കുകയല്ല, അധികാരത്തോടുകൂടെ അവന്റെ ഹൃദയത്തിലേക്ക് നാം കടന്നു ചെല്ലുവാൻ അവൻ നമ്മളോട് ആജ്ഞാപിക്കുകയാണ്, അവൻ നമ്മളെ ക്ഷണിക്കുകയാണ്. 1 യോഹന്നാൻ 5:3 എഴുതിയിരിക്കുന്നു, അവനെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ ആജ്ഞാപനം ഒരിക്കലും ബുദ്ധിമുട്ടാക്കുന്നതല്ല. അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അത്താഴം കഴിച്ച് തൃപ്തനായ യജമാനൻ ദാസനോട് പറയുന്നുണ്ട്, ഇനി നീയും തിന്ന് കുടിച്ചുകൊള്ളുക. നമ്മുടെ കർത്താവ് യജമാനനാണ്, നമ്മളവന്റെ ദാസന്മാരാണ്. കർത്താവ് നമ്മളോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്, നമ്മുടെ അധ്വാനമെല്ലാം കഴിഞ്ഞ് നാം ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് അവൻ്റെ വ്യവസ്ഥകളെല്ലാം പാലിച്ച് കർത്താവിൻ്റെ വേലയിൽ വളരെ ക്ഷീണരായിരിക്കുന്ന സമയത്ത് ഇനി നീയും തിന്നുകുടിച്ചുകൊള്ളുക. അധ്വാനിക്കുന്ന തൻ്റെ ഭക്തന് വിശ്രമത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ആവശ്യമുണ്ടെന്ന് മറ്റാരേക്കാൾ അധികമായും നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ അറിയാം. വിശ്രമം എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ ഇടയിലല്ല, ശുശ്രൂഷയുടെ ഒടുവിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പകൽ ഉള്ളിടത്തോളം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടിയാണ് നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. വേല ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഭക്ഷിക്കുവാനും വിശ്രമിക്കുവാനുമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ നമ്മുടെ ദൗത്യം ഭംഗിയായി പൂർത്തീകരിച്ചതിന് ശേഷം വിശ്രമിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:13 ഒരു പുരുഷായുസ് മുഴുവനും കർത്താവിന് വേണ്ടി അധ്വാനിച്ച ദാനിയേലിനോട് കരുണാസമ്പന്നനായ ദൈവം എന്താണ് പറയുന്നത്? നീയോ ദാനിയേലെ, അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു നിയോഗമാണ്, അത് ലാഭമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയല്ല. ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുവാൻ വേണ്ടിയുള്ള ഒരു കാര്യമല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്. നമ്മുടെ പ്രശംസയും നമുക്കുള്ള പുകഴ്ചയും നിത്യതയിൽ രാജാതിരാജനായ നമ്മുടെ കർത്താവായ യേശുവിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതാണ്. എബ്രായലേഖനം 6:10 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ആണയിട്ട് പറഞ്ഞ ഒരു ദൈവമാണ് നമുക്കുള്ളത്. നാം അവന് വേണ്ടി ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ ജോലിക്കും എല്ലാ താലന്തുകൾ നമ്മൾ കർത്താവിന് വേണ്ടി വിനിയോഗിക്കുന്നതിനും നമുക്ക് മഹത്തായ ഒരു പ്രതിഫലം ഉണ്ട് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുതെന്ന് എബ്രായലേഖനം 10:25 നാം വായിക്കുന്നു. ഇത് കാണുന്ന ഇത് ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തിയോടുകൂടി അധ്വാനിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്രമം ആഗ്രഹിക്കുന്ന, നമ്മൾ തിന്നുകുടിച്ച് സന്തോഷിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ യജമാനായ കർത്താവ് നമ്മൾക്കുണ്ട് എന്നുള്ള സത്യം നാം വിസ്മരിച്ചു പോകരുത്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 4:7-8 നാം കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു,
നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. 1 കൊരിന്ത്യർ 15:58 കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാർക്കും കർത്താവ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യാശയുടെ വചനങ്ങളാണ്. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരുമാകുവിൻ. സുവിശേഷ വേലയുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ വാക്യമാണ്. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആ പ്രതിഫലം എത്രമാത്രം വലുതാണെന്ന് ഓരോ നിമിഷവും നമ്മളെ ഓർപ്പിക്കുന്ന ഒരു മനോഹരമായ വാക്യമാണിത്. അപ്രയോജനദാസന്റെ ഉപമയിലൂടെ നമ്മുടെ കർത്താവ് മനസ്സിലാക്കി തന്ന ഈ ഉപമയുടെ ഈ പൊരുളുകൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മുടെ കർത്താവായ യേശുതമ്പുരാന്റെ മറ്റൊരു മനോഹരമായ ഉപമയുമായി നാം തമ്മിൽ ഇനിയും കണ്ടുമുട്ടും വരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.